ಫ್ಯಾಮಿಲಿ ಕ್ಲಿನಿಕ್ ಬತ್ಹ ರಿಯಾ. السلام عليكم. وعليكم السلام ورحمة الله وبركاته. كيف حالك؟ زي ما الحمد لله. بيري كيفين شيخ علي مسليار؟ جننم آيرتي طول آيرتي ناپتی آر ناپتی آر تنري أبا يندك سوادن در لبكم بو شيخ علي مسليار كو وري وائس پرايا ما مُبَّد ورشم آئي شيخ علي مسليار യു എയിലെ റാസൽ ഹൈമയിലാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ജോലിയാണ് ഷെയ്ഖ് അലി മുസ്ലിയാർ റാസൽ ഹൈമയിൽ ചെയ്യുന്നത്? അൽഹംദുലില്ലാ, റാസൽ ഹൈമയിൽ 79 മെയ് മാസം മുതൽ ഇതുവരെയും അവിടെ ഔഖാഫിന്റെ കീഴിലുള്ള പള്ളി ഇമാമായി ജോലി ചെയ്യുകയാണ്. 1972 അത്യുന്നത മത കലാലയമായ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നാണല്ലോ അങ്ങ് ബാഖവി ബിരുദം വാങ്ങിയത്. അതെ. അതിനുശേഷം 6 വർഷത്തോളം ചമ്മാട്, കുറ്റിപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങ് ദർസ് നടത്തിയിട്ടുണ്ട്. ഈ ദർസ് രംഗത്തോടൊക്കെ വിട പറഞ്ഞ് നാട്ടിലെ സേവനമൊക്കെ മതിയാക്കി അങ്ങ് ഗൾഫിലേക്ക് പോവാനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് വെറും ഒരു ഹിർസ സന്ദർശനാർത്ഥം മാത്രമാണ് ഗൾഫിനെ ഉന്നമിച്ച ഒരു സ്നേഹിതൻ കുറ്റിപ്പുറം മഹലിലുള്ള ഹാജി അങ്ങനെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വെറും വിസിറ്റിന് മാത്രം പോയി തിരിച്ചു വരാനുള്ള തീരുമാനത്തോടുകൂടിയായിരുന്നുവെങ്കിലും അവിടെ ചെന്നപ്പോൾ സാന്ദർഭികമായി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ നിൽക്കുക, അങ്ങനെ ഔഖാഫിൽ തന്നെ നേരെ ഔഖാഫ് ജോലി തന്നെ ഉടനെ ഒരു മാസം കൊണ്ട് ഔഖാഫിന്റെ വിസയും ജോലിയും എല്ലാം ശരിയായി നിൽക്കലാണ് ഉണ്ടായിത്തീർന്നത്. ധാരാളം അറബി ഗ്രന്ഥങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങ് അറബി ഭാഷയിൽ അഗാധ പണ്ഡിതനാണ് എന്നും കേട്ടിട്ടുണ്ട്. അഗാധ പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും അറബിയിൽ തന്നെയായിരുന്നു പഠിച്ചതും. അറബി കവിതകൾ വല്ലതും രചിച്ചിട്ടുണ്ടോ? അറബി ചെറിയ കവിതകൾ, ആശംസകൾ പോലെയുള്ള ചുരുക്കം ചില ചെറിയ കവിതകൾ രചിച്ചിട്ടുണ്ട്. ഇത് ഹജ്ജിന്റെ മാസമാണല്ലോ. അതെ. ലക്ഷക്കണക്കിന് ഹാജിമാര് മക്കയിലും മദീനയിലും ഒരുമിച്ച് കൂടിയ സമയമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹജ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങ് ഹജ്ജിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഏത് വർഷത്തിലാ പോയത്? ആദ്യം 77 1977. അവസാനമായി പോയത് ഏത് വർഷം? 2005. 1977 അങ്ങ് ഹജ്ജിന് പോയപ്പോ ഉണ്ടായ അനുഭവങ്ങൾ, അതായത് അന്നത്തെ ആ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ, ശരിക്കും ഇവിടുന്ന് ഏത് വാഹനത്തിലാണ് പോയത്? തീവണ്ടി മാർഗം ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ നിന്ന് കപ്പൽ മാർഗം 7 ദിവസം പിന്നിട്ടുകൊണ്ടുള്ള ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ആ കപ്പൽ യാത്രയാണ് അന്നത്തെ സാധാരണയിലുള്ള യാത്ര. വീട്ടിൽ നിന്നിറങ്ങിയാൽ തീവണ്ടി യാത്രയും കപ്പൽ യാത്രയും മറ്റ് ബോംബെയിലുള്ള താമസവും എല്ലാം കൂടി 10-12 ദിവസം ചുരുങ്ങിയത് ആ യാത്രക്ക് പിടിക്കും. ചുരുക്കം പ്രളയത്തിനുള്ള യാത്രയും ബോംബെയിൽ നിന്നുണ്ടായിരുന്നു. അന്ന് ശരിക്ക് ഒരു 3 ദിവസത്തോളം ഇവിടെ നിന്നും ബോംബെയിലെത്താൻ ട്രെയിൻ മാർഗം വരും അല്ലേ? അതെ. അപ്പോ ഒരു സംശയം, ഈ ട്രെയിനിൽ വെച്ചുകൊണ്ട് ഒരു പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കരിക്കണം, നിസ്കാരം നിർബന്ധമാണ്.
നിൽക്കാൻ കഴിവുള്ള നിൽക്കണം, അല്ലാത്തവൻ ഇരിക്കണം, അല്ലാത്തവൻ കിടക്കണം. ഏറ്റവും അവസാന ഘട്ടം അവന്റെ കണ്ണുകൊണ്ടെങ്കിലും അല്ലേ? അങ്ങനെയല്ലേ ഇസ്ലാമിക രീതി? ട്രെയിൻ യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കുക? അന്ന് എങ്ങനെയായിരുന്നു നിങ്ങൾ നിസ്കരിച്ചിരുന്നത്? കാരണം അതിന്റെ സമയം മഹത്തായ ശറഈ അനുവദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇളവ് ളുഹർ അസ്ഹർ മഗ്‌രിബ് ഇശ പിന്തിച്ചോ മുന്തിച്ചോ രണ്ടും കൂടി കൂട്ടിക്കൊണ്ട് നാല് റക്അത്തുള്ള നിസ്കാരം രണ്ട് റക്അത്ത് മാത്രം നിസ്കരിച്ചാൽ മതിയെന്ന പ്രധാനപ്പെട്ട ആ നിബന്ധന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രെയിനുകളിൽ ഒരൊക്കത്തും ഖളാ ആക്കാത്ത നിരക്ക് ട്രെയിനിൽ നിന്ന് സ്റ്റേഷനുകളിൽ നിർത്തുന്ന ആ അറിയപ്പെട്ട സമയത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ സമയം നോക്കിയിട്ട് ആ സമയത്ത് അവിടെ വെച്ച് നിർവഹിക്കലാണ്. അന്നത്തെ ട്രെയിനിന്റെ സംവിധാനം ഓരോ സ്റ്റേഷനിലും ഭക്ഷണത്തിനും മറ്റും വേണ്ടി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിർത്താറായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് ആ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇന്ന് ട്രെയിനിൽ തന്നെ ഭക്ഷണം കിട്ടും, നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ ട്രെയിനിൽ വെച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കണം. അപ്പോൾ ട്രെയിനിൽ എങ്ങനെയാണ് നമ്മൾ ഖിബില തിരിച്ചറിയാനുള്ള മാർഗം? നിന്നുകൊണ്ട് തന്നെ ഖിബിലാക്ക് തിരിഞ്ഞ് ഖിബില നോക്കി പോലെയുള്ള വടക്ക് നോക്കി പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഖിബില തിരിച്ചുകൊണ്ട് തന്നെ നമസ്കരിച്ചാലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. അങ്ങനെയായിരുന്നു യാത്രയിൽ ചെയ്തിരുന്നതും. 1977 അങ്ങ് പോയപ്പോൾ കണ്ട മക്കയും അതോടൊപ്പം തന്നെ മദീനയും, 2005 പോയപ്പോൾ കണ്ട മക്കയും മദീനയും, ഇത് തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? അവിടെ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടായത്? വളരെയധികം അന്തരം 77 2005 കാലഘട്ടത്തിൽ ആ രണ്ട് ഹറമുകളിലും അതിൻ്റെ പരിസര കഅബ ഷെരീഫ്, പരിശുദ്ധ റൗള, മദീനയിലെ റൗള ഷെരീഫ് ഇതിനോടനുബന്ധിച്ചതിൻ്റെ പരിസരങ്ങളിലുമുള്ള വിപുലീകരണ പ്രവർത്തനങ്ങളെ കൊണ്ട് സൗകര്യങ്ങൾ കൂട്ടുകയും വളരെയധികം അന്തരം ആ രണ്ട് കാലഘട്ടത്തിൻ്റെ ഇടയിലുമുള്ള വിപുലീകരണത്തിലുണ്ടായിട്ടുണ്ട്. 77 കൊണ്ട് പോയി കണ്ട ആൾക്ക് ഒരിക്കലും ഈ 2005 ആ സ്ഥലമാണതെന്ന് പറയാൻ കഅബ കൊണ്ടോ റൗള ഷെരീഫ് കൊണ്ടോ അല്ലാതെ സാധിക്കാത്ത രൂപത്തിലുള്ള വിപുലീകരണം പരിഷ്കരണങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. പ്രധാനമായും സംസം പോലെയുള്ള ആ കാലഘട്ടത്തിൽ പരിശുദ്ധ സംസം കിണറിൽ നിന്ന് തന്നെ ഞങ്ങൾ തോൽപാത്രം കൊണ്ട് കോരിക്കുടിക്കുന്ന കുടിച്ചതാണ്. ഇന്ന് സംസം കിണറിൻ്റെ സ്ഥലം പോലും കാണാൻ സാധിക്കാത്ത രൂപത്തിൽ അതടക്കപ്പെട്ടിരിക്കുകയാണ്. സംസം അവിടെ സുലഭമായി ലഭിക്കുന്നു, പൈപ്പുകളിലൂടെ ലഭിക്കുന്നു എന്നല്ലാതെ കിണർ കാണാനോ ഒന്നും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല. സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? സംസം എന്ന പുണ്യജലം 5000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു നദിയിൽ കൂടെ സർവശക്തനായ അള്ളാഹു ഈ ഭൂലോകത്ത് ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹ എന്നിവരുടെ ആ പ്രസിദ്ധമായ ചരിത്രത്തിലൂടെ അറിയപ്പെട്ട പുണ്യജലമാണ്. ഖിയാമനാൾ വരെയും ഈ ഭൂമുഖത്ത് ആ ജലം നിലനിൽക്കുമെന്നും കാലാന്തരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം 1000 വർഷങ്ങൾ പിന്നെ ആ ജലത്തിൻ്റെ സ്ഥലം അറിയപ്പെടാതെ കിടന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ കാലഘട്ടത്തിൽ അവരുടെ കീഴിൽ ആ സ്ഥലം നിർണയിച്ചു കുഴിക്കലും, അങ്ങനെ ആ വെള്ളം രണ്ടാമത് പുറത്തു വരലും പുറത്ത് കാണിക്കപ്പെടലും ഉണ്ടായി. അത് ഇന്നും അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അത് പുണ്യജലമായി നമ്മളുടെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാ ശുരിബല എന്ന് പറഞ്ഞ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സംസം പാനീയം എന്തുദ്ദേശത്തിൽ കുടിക്കപ്പെട്ടോ ആ ഉദ്ദേശത്തിനെല്ലാം അത് ഉപകരിക്കുന്നതായി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അതങ്ങനെ നിരന്തരം നടന്നു പോകുന്നു സംസമിന്റെ